കേച്ച് ബാബുജാനും പാർട്ടിക്കുമെതിരെ വീണ്ടും ചെമ്പട കായംകുളം എന്ന ഫേസ്ബുക്ക് പേജിലുള്ള വിമർശനം വരികയാണ്. വ്യാജ ഡിഗ്രിക്ക് പിന്നിൽ ബാബുജാനാണെന്നും നിഖിലിന് എല്ലാ സഹായങ്ങളും ചെയ്തു നൽകിയ ബാബുജാനെതിരെ പാർട്ടിക്ക് നൽകിയ പരാതിക്ക് പുല്ലുവിലയാണെന്നും പേജിലെ പോസ്റ്റിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ജയപ്രകാശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെ പി, പാർട്ടിക്ക് വലിയൊരു തലവേദനയായി ഈ ഫേസ്ബുക്ക് പേജ് മാറുന്നുണ്ട്. നടപടിയൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ പേരും വിവരങ്ങളും കാര്യങ്ങളും എല്ലാം സഹിതമാണ് പലപ്പോഴും പല പോസ്റ്റുകളും വരുന്നത്. ഇന്ന് ഇപ്പോൾ ഈ ബാബുജാനെതിരെ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കായംകുളത്തെ പാർട്ടിക്കകത്ത് രണ്ട് ഗ്രൂപ്പുകളുണ്ട്. ഈ രണ്ട് ഗ്രൂപ്പുകൾ രണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെയാണ് പ്രധാനപ്പെട്ട ഈ ആരോപണങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. എന്തിന് നിഖിൽ തോമസിൻ്റെ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട സംഭവം പോലും ആദ്യം പുറത്തുവിടുന്നത് ഈ ഫേസ്ബുക്ക് പേജിലൂടെയാണ്. ഈ ഫേസ്ബുക്ക് പേജുകൾക്കെതിരെ ഇന്നലെയാണ് കായംകുളം ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ഇതിന് പിറകെയാണ് വീണ്ടും ബാബുജാനെതിരെ ആരോപണവുമായി ചെമ്പട രംഗത്തെത്തിയിരിക്കുന്നത്. ഈ നിഖിൽ തോമസ് ഉൾപ്പെട്ട ഈ സർട്ടിഫിക്കറ്റ് വിവാദത്തിലെ എല്ലാ സഹായവും ചെയ്തു നൽകുന്നത് ബാബുജാനാണ് എന്നാണ് പറയുന്നത്. ഈ ബാബുജാന് സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തിയതിൽ പോലും പങ്കുണ്ട് എന്നുള്ള ഒരു ആരോപണമാണ് ഈ ഫേസ്ബുക്ക് പേജിൽ ഉന്നയിക്കുന്നത്. തുല്യതാ സർട്ടിഫിക്കറ്റ് കിട്ടിയത്, ഒപ്പം തന്നെ കോളേജ് മാനേജറെ ഭീഷണിപ്പെടുത്തി നിഖിൽ തോമസിന് പ്രവേശനം നേടിക്കൊടുത്തത് എല്ലാം കെ എച്ച് ബാബുജാനാണ് എന്ന് ചെമ്പടയിൽ വന്ന പോസ്റ്റിൽ പറയുന്നു. പാർട്ടി അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിഖിലിനെ നിയമിച്ചതും ഈ നേതാവാണ്. നിഖിൽ തോമസ് ഫോൺ എറിഞ്ഞു കളഞ്ഞു എന്നാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇത് കള്ളമാണെന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പോലീസിന് ബോധ്യപ്പെട്ടതാണ്. എന്നാൽ ഈ മൊഴി ഇപ്പോൾ പോലീസ് വിഴുങ്ങിയിരിക്കുകയാണ് എന്നുള്ള ഒരു ആരോപണവും ഉന്നയിക്കുന്നു. അതായത് പാർട്ടിയിലെ ഉന്നതരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൃത്യമായ ഒരു അന്വേഷണം നടത്താതെ പോലീസ് ഈ ഒഴിഞ്ഞുമാറൽ നടത്തുകയാണ് എന്നുള്ള ആരോപണവും ഈ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തു വരികയാണ്. എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് ബാബുജാനെതിരെ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ബി കെ എന്നറിയപ്പെടുന്ന ഒരു നേതാവിന് LLM സർട്ടിഫിക്കറ്റ് LLMന് എങ്ങനെ അഡ്മിഷൻ കിട്ടി എന്നുള്ള കാര്യവും പരിശോധിക്കണം എന്നും ഈ പേജിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. കായംകുളത്തെ ഒരു വിഭാഗം CPM പ്രവർത്തകർ തന്നെ ആണ് ഈ ഫേസ്ബുക്ക് പേജ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ ഇത്തരം പേജുകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന ഒരു ആവശ്യം 2-3 മാസം മുൻപ് തന്നെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ പാർട്ടി പ്രവർത്തകർ ഇതൊന്നും കേൾക്കാതെ ഈ പേജിലൂടെ വിഴുപ്പലക്കൽ തുടരുന്നത് CPMന് വലിയ തലവേദനയായി മാറുന്നു. ഒപ്പം തന്നെ പാർട്ടിക്കകത്ത് നീറുന്ന പ്രശ്നങ്ങൾ, പാർട്ടിക്കകത്ത് പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഈ ഫേസ്ബുക്ക് പേജുകളിലൂടെ പുറത്തു വരികയുമാണ്.